നമുക്ക് കടലിനെ കുറിച്ച് എന്തറിയാം പ്രത്യേകിച്ച് കടലിന്റെ ആഴങ്ങളെ കുറിച്ച് ഒരുപാടൊന്നും അറിയില്ലെന്നുള്ളതാണ് സത്യം കടലിനെ കുറിച്ച് അറിയുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യന് കുറിച്ച് അറിയാം എന്നാണ് പറയപ്പെടുന്നത് അത് സത്യവുമാണ് അത്രമാത്രം നിഗൂഢവും മനുഷ്യന്റെ അന്വേഷണ തൽപരതയ്ക്ക് പിടികൊടുക്കാത്തതുമാണ് കടലിന്റെ ആഴങ്ങളിൽ പ്രകൃതി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള രഹസ്യങ്ങൾ നമ്മൾ അധിവസിക്കുന്ന ഈ ഭൂമിയുടെ പ്രതിലത്തിന്റെ എഴുപത് ശതമാനവും കടലിനടിയിലാണ് നിധികൾ മുതൽ ഒളിഞ്ഞിരിക്കുന്ന നഗരങ്ങൾ വരെ വളരെ വിചിത്രവും എന്നാൽ അത്ഭുതകരവുമായ കാഴ്ചകളാണ് കടലിൽ പലപ്പോഴായി പരിവേഷകർ കണ്ടെത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ നിഗൂഢവും എന്നാൽ വിചിത്രങ്ങളുമായ കണ്ടെത്തലുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടാൻ പോകുന്നത് ഇതിൽ പലതും സത്യമാണോ എന്ന് നമ്മളിൽ പലരും സംശയിച്ചു പോകും സംശയിക്കണ്ട വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും എല്ലാം ഉള്ളതു തന്നെ വരൂ ആഴക്കടലിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന അതിശയങ്ങളിലേക്ക് പോകാം ചിലപ്പോൾ കാലത്തിന്റെ തേരോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ രഹസ്യങ്ങളും അവിടെ കണ്ടേക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മീഡിയ ട്രെൻഡ് ചാനലിലേക്ക് സ്വാഗതം മീഡിയ ട്രെൻഡ് നമ്പർ ത്രീ വെള്ളത്തിനടിയിലെ പ്രതിമ കലാസൃഷ്ടികൾ കാണുന്നതിന് നീന്തൽ വസ്ത്രങ്ങൾ ഒരിക്കലും ഉചിതമായ വസ്ത്രങ്ങളായി ആരും കണക്കാക്കാറില്ല എന്നാൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന ശില്പങ്ങളെ നിങ്ങൾക്ക് പൂർണ്ണമായി കണ്ട് ആസ്വദിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നീന്തൽ വസ്ത്രങ്ങളും മറ്റു സമുദ്ര ഉപകരണങ്ങളും മേടിക്കുക എന്നതാണ് കാരണം ഈ ശില്പങ്ങളെല്ലാം കരീബിയൻ ജലാശയത്തിനടിയിലാണ് ആർട്ടിസ്റ്റ് ജസൻ ഡെക്രാ ടൈലർ രണ്ടായിരത്തിയാറിൽ രൂപകൽപ്പന ചെയ്ത ഗ്രാനഡ അന്തർജലാശയ പാർക്ക് നാഷണൽ ജോഗ്രഫിക് ചാനൽ ലോകത്തിലെ ഇരുപത്തിയഞ്ച് അത്ഭുതങ്ങളിൽ ഒന്നായി പട്ടികയിൽ പട്ടികയിൽപ്പെടുത്തുകയുണ്ടായി നിലവിൽ യഥാർത്ഥ മനുഷ്യന്റെ വലിപ്പത്തിലുള്ള എഴുപത്തിയഞ്ചോളം ഇൻസ്റ്റാളേഷനുകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അവയിൽ കൗതുകം ജനിപ്പിക്കുന്ന ബൈസിക്കൽ യാത്രക്കാരന് മുതൽ ഒരു മേശയിൽ ഇരുന്ന് ടൈപ്പ് റൈറ്റർ വകഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ വരും ഉണ്ട് കൂടാതെ ചില സമയങ്ങളിൽ മണലിൽ ആൻ മൂടപ്പെടുകയും തിരകളാൽ ദൃശ്യമാവുകയും ചെയ്യുന്ന സ്ത്രീ രൂപങ്ങളുമുണ്ട് രണ്ടായിരത്തി നാലിൽ ഇവാൻ ചുഴലിക്കാറ്റിൽ ഏറെ നാശോന്മുഖമായ ഈ പ്രദേശത്ത് പവിഴപ്പുറ്റികൾക്കിടയിലുള്ളതും മറ്റ് സമുദ്ര ജീവികൾക്കും കുടിയേറാൻ പുതിയൊരു ആവാസ വ്യവസ്ഥ കണ്ടെത്താൻ കഴിയുന്ന തരത്തിൽ ഒരു കൃത്രിമ തടസ്സം സൃഷ്ടിക്കുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം അറ്റ്ലാന്റിക് അടിമ കച്ചവടത്തിനിടെ കടലിലേക്ക് വലിച്ചെറിയപ്പെട്ട ഏകദേശം രണ്ട് ദശലക്ഷം ആഫ്രിക്കൻ അടിമകൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനായി അടുത്തിടെ പതിനാല് പുതിയ ശില്പങ്ങൾ കൂടെ ഗ്രാനഡയിലെ അന്തർജലാശയ പാർക്കിൽ ചേർത്തിട്ടുണ്ട് നമ്പർ പഴയ കുറച്ചു കാലമായി നിങ്ങളുടെ മരുന്നുകൾ ഇട്ടുവയ്ക്കുന്ന മേശ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ പഴയ ചില മരുന്നുകൾ അവിടെ ഒളിച്ചിരിക്കുന്നതായി നിങ്ങൾ കണ്ടെത്തിയേക്കാം എന്നാൽ എത്രമാത്രം അവ പഴകിയതാണെങ്കിലും ഇറ്റലി തീരത്ത് കടലിന്റെ അടിയിൽ നിന്ന് കണ്ടെത്തിയ മരുന്നുകളേക്കാൾ അവ പഴയതായിരിക്കില്ല ടസ്കാനി തീരത്ത് പുരാതന കപ്പൽ തകർച്ചയെക്കുറിച്ച് അന്വേഷിക്കുന്ന പുരാവസ്തു ഗവേഷകർ അപൂർവമായ ചില വസ്തുക്കളാണ് കണ്ടെത്തിയത് ഏതാണ്ട് ബി സി മുതൽ നൂറ്റി വരെ കാലഘട്ട അവകാശപ്പെടാവുന്ന എങ്ങനെയോ കൈമോശം വന്നു ഒരു ടിൻ കണ്ടെയ്നറായിരുന്നു അവർ കണ്ടെത്തിയത് ടിൻ കണ്ടെയ്നറിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ പ്രകാരം കണ്ണു കഴുകുന്നതിനായി ഈ മെഡിസിൻ ബോക്സിൽ നിന്നും ലഭിച്ച ഗുളികകൾ ഉപയോഗിച്ചിരിക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വൈദ്യശാസ്ത്ര ഉപകരണങ്ങളുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്നത് കപ്പലിൽ ഒരു ഡോക്ടർ ഉണ്ടായിരിക്കാമെന്നും അല്ലെങ്കിൽ ടാബ്ലറ്റിന്റെ ആകൃതിയെ അടിസ്ഥാനമാക്കി പ്രാഥമിക ചികിത്സയിൽ പരിശീലനം നേടിയ ആരെങ്കിലും ഉണ്ടായിരിക്കാമെന്നതുമാണ് പുരാതന ചുരുളികളിൽ നിന്ന് വ്യത്യസ്തമായി ഇവയ്ക്ക് റോമൻ കാലഘട്ടത്തിലെ ഔഷധ സമ്പ്രദായങ്ങളെക്കുറിച്ച് അപൂർവമായ ഒരു ഉൾക്കാഴ്ച നൽകാൻ കഴിയുമെന്നത് ഈ പഴകിയ മരുന്നുകളെ അങ്ങേറ്റം പ്രാധാന്യമുള്ളവയാക്കുന്നു നമ്പർ ജേസൺ വുർഹീസിന്റെ അന്തർജലാസ്യ പ്രതിമ ഹോളിവുഡ് സിനിമകളിലെ ഏറ്റവും കുപ്രസിദ്ധനായ കൊലയാളികളിലെ ഒരാളായ ജേസൺ വുർഹീസിന്റെ പൂർണ്ണകായ പ്രതിമ ഒരാൾ വടക്കൻ മിനോസോട്ടയിൽ സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ അയാളുടെ കുപ്രസിദ്ധി ആർജിച്ച ഹോക്കി മാസ്കും കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഈ പ്രതിമയെ ക്രിസ്റ്റൽ തടാകത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു കാര്യമറിയാതെ ആ ഭാഗത്തേക്ക് വരുന്ന മുങ്ങൽ വിദഗ്ധർക്ക് ഹൃദയാഘാതം നൽകാനെന്ന പോലെ ഇപ്പോഴും അവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വിചിത്രമായ നടപടിക്ക് പുറകിൽ പ്രവർത്തിച്ച കുട്ടിസ് ലാൽസ് പറയുന്നത് നൂറ്റി ഇരുപതടി താഴ്ചയിലാണ് ഈ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എന്നാണ് ഈ ചെയ്തതൊന്നും പോരാഞ്ഞിട്ട് താൻ ചെയ്ത പ്രവൃത്തിയുടെ ഒരു വീഡിയോ എടുത്ത് യൂട്യൂബിൽ പ്രചരിപ്പിക്കാനും ലാർസ് മറന്നില്ല അത് യൂട്യൂബിൽ വലിയ രീതിയിൽ തരംഗമായിട്ടുണ്ട് കൂടാതെ ആഴക്കടലിൽ പോകാൻ ഭയപ്പെടുന്ന ആൾക്കാരെ കൂടുതൽ ഭയപ്പെടുത്താനും ഇത് പ്രചോദനം ചെയ്തു കടൽ ഒളിപ്പിച്ചു വെച്ച ഈ അത്ഭുത കാഴ്ചകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച ഏതാണ് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യൂ